thank <laughs> you നമസ്കാരം ഏഴാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സാമൂഹ്യശാസ്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം കൂട്ടുകാരെല്ലാം സുരക്ഷിതരായി വീട്ടിലിരുന്ന് പഠന പ്രവർത്തനങ്ങളെല്ലാം ചെയ്ത് മിടുക്കരായി ഇരിക്കുകയാണല്ലേ ഓക്കെ വെരി ഗുഡ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മുടെ ഭരണഘടന ഔർ കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ച് പഠിച്ചു എന്തൊക്കെയായിരുന്നു പഠിച്ചത് ഭരണഘടന എന്താണെന്ന് പഠിച്ചു പഠിച്ചില്ലേ വേറെയോ ഭരണഘടനയുടെ നിർമ്മാണം ഉള്ളടക്കം സവിശേഷതകൾ ഇവയും കഴിഞ്ഞ അധ്യായത്തിൽ മനസ്സിലാക്കി ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ വി ഹാവ് ലേൺഡ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ദ ഫോമേഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സ് കണ്ടൻ ആൻഡ് ഓൾസോ ഇറ്റ്സ് മെയിൻ ഫീച്ചേഴ്സ് ഓക്കെ കൂടാതെ മൗലിക അവകാശങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലിക കർത്തവ്യങ്ങൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇവയെക്കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ ഓക്കെ വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധം വിശദമാക്കുന്ന ഒരധ്യായമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി വ്യക്തിയും സമൂഹവും ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ അവൻ കുടുംബമെന്ന സമൂഹത്തിൽ അംഗമാകുകയാണ് അല്ലേ നിങ്ങളെല്ലാവരും ജനനം മുതൽക്ക് തന്നെ നിങ്ങളുടെ കുടുംബം എന്ന സമൂഹത്തിലെ അംഗങ്ങളാണ് തുടർന്ന് അവൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവൻ വിവിധ സമൂഹങ്ങളുമായി ഇടപഴകുന്നു ഓരോ വ്യക്തിയുടെ വളർച്ചയിലും സമൂഹത്തിന് നിർണായകമായ സ്വാധീനമുണ്ട് സമൂഹം വ്യക്തിയുടെ വളർച്ചയിൽ എങ്ങനെ നിർണായകമായ പങ്ക് വഹിക്കുന്നു എന്ന് ഈ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ക്രൂഷ്യൽ റോൾ ഓഫ് സൊസൈറ്റി ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ത്രൂ ദിസ് ചാപ്റ്റർ നിങ്ങൾക്ക് ഡയറി എഴുതുന്ന സ്വഭാവമുണ്ടോ മക്കൾ ഡയറി എഴുതാറുണ്ടോ ഉണ്ടോ വെരി ഗുഡ് ആറാം ക്ലാസ്സുകാരിയായ മിയ എന്ന കുട്ടിയുടെ ഡയറി കുറിപ്പ് ഒന്ന് ശ്രദ്ധിക്കൂ പതിവ് പോലെ ഇന്നും അമ്മ എന്നെ വിളിച്ചുണർത്തി പല്ലു തേച്ച് മുഖം കഴുകി ഞാനും ചേട്ടനും പഠിക്കാനിരുന്നു അപ്പോഴേക്കും പാൽക്കാരൻ എത്തി അമ്മ ഞങ്ങൾക്ക് ചായ തന്നു പത്രക്കാരൻ വന്നു അച്ഛൻ്റെ അരികെ ഇരുന്ന് ഞാൻ പത്രം വായിച്ചു ഞാൻ സ്കൂളിൽ പോകാൻ ഒരുങ്ങിയപ്പോഴേക്കും അമ്മമ്മ ഭക്ഷണം എടുത്തു വെച്ചു ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അപ്പോഴേക്കും രമയും ഐഷയും എത്തി എൻ്റെ കൂട്ടുകാരാണവർ ഞാൻ ബാഗ് എടുത്ത് പുറത്തേക്ക് ഓടി സ്കൂളിലേക്ക് നടക്കുമ്പോൾ പാഞ്ഞു വന്ന വാഹനത്തിന് വഴിമാറി റോഡരികിലേക്ക് നിന്നതായിരുന്നു കല്ലിൽ തട്ടി ഞാൻ വീണു ഐഷ നിലവിളിച്ചു ആരൊക്കെയോ ഓടി വന്നു അവരെന്നെ അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്നു വച്ച് പ്ലാസ്റ്റർ ഒട്ടിച്ചു അല്പസമയം വിശ്രമിച്ച ശേഷം ഞങ്ങൾ സ്കൂളിലേക്ക് പോയി ക്ലാസ്സിലെത്തിയപ്പോൾ ചങ്ങാതിമാർ ചുറ്റും കൂടി ഓരോന്ന് ചോദിച്ചു രമയാണ് എല്ലാവരോടും ഉത്തരം പറഞ്ഞത് ബെല്ലടിച്ചു ആദ്യ പീരീഡ് ഇംഗ്ലീഷായിരുന്നു ശില്പ ടീച്ചറാണ് ക്ലാസ് എടുത്തത് ടീച്ചർ എത്ര ഭംഗിയായാണ് ക്ലാസ് എടുക്കുന്നതെന്നോ ഞാൻ എൻ്റെ കാൽമുട്ടിലെ മുറിവും വേദനയും മറന്നു മദർ വോക്ക് മീ അപ്പ് ആസ് യൂഷ്വൽ ഐ ബ്രഷ്ഡ് മൈ ടീത്ത് വാഷ്ഡ് ഡു ഫേസ് ആൻഡ് സാറ്റ് വിത്ത് മൈ ബ്രദർ ടു സ്റ്റഡി ദ മിൽക്ക് മാൻ അറൈവ് ബൈ ദൻ മദർ പ്രിപ്പയർഡ് ടീ ഫോർ അസ് ദ ന്യൂസ് പേപ്പർ മാൻ കെയ്ം ആൻഡ് ഐ റീഡ് ദ ന്യൂസ് പേപ്പർ സിറ്റിംഗ് നിയർ മൈ ഫാദർ By the time I got ready for school, grandmother had set food at the table. We all had breakfast together. Soon, my friends Rema and Aisha came. I took my bag and rushed out to join them. While walking to school, I stepped back to give way to a vehicle. I tripped over a stone lying on the road. Aisha let out a loud cry. Someone came and took me to the nearby hospital. The doctor dressed up the wound. We took a rest for a while and then went to school. When we reached the class, our friends gathered around me and asked what had happened. It was Rama who replied to everyone. The bell rang in the first period. Shilpa teacher taught us English. How interesting her class is! Soon സൂൺ ഐ ഫോട്ട് ദ പെയിൻ ഇൻ മൈ വൂണ്ടീ മിയയുടെ ഡയറി കുറിപ്പ് കേട്ടില്ലേ എല്ലാവരും ഒരു ദിവസം ഓരോ കാര്യങ്ങൾക്കായി എത്ര പേരെയാണ് മിയ ആശ്രയിച്ചത് ധാരാളം പേരെ മിയ അന്നേ ദിവസം ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു ആരെയൊക്കെ ആശ്രയിച്ചത് ആ അമ്മയെ ആശ്രയിച്ചു അച്ഛൻ പാൽക്കാരൻ പത്രക്കാരൻ കൂട്ടുകാർ നാട്ടുകാർ ആ ഡോക്ടർ ടീച്ചർ ഇങ്ങനെ ധാരാളം പേരെ അന്നേ ദിവസം മിയ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു വി ഹാവ് സീൻ ഹൗ മെനീ ഡിഫറെ പീപ്പിൾ മിയ ഹാഡ് ടു ഡിപ്പെൻഡ് ഓൺ ഫോർ ഡിഫറെന്റ് നീഡ്സ് ഷീ ഡിപ്പെദർ ദ മിൽക്ക് മാൻ ദ ന്യൂസ് പേപ്പർമാൻ ഹെർ ഗ്രാൻഡ് മദർ ഹെർ ഫ്രണ്ട്സ് എക്സെട്ര ഇതുപോലെ ഓരോ ദിവസവും നിങ്ങൾ ഓരോരുത്തരും ധാരാളം പേരുമായി ഇടപഴകാറുണ്ട് അല്ലേ ഇന്നേ ദിവസം തന്നെ ആരൊക്കെയായി നിങ്ങൾ ഇടപെട്ടിട്ടുണ്ട് ഒത്തിരി പേരുമായി ഇടപെട്ടിട്ടില്ലേ ആരൊക്കെയാണവർ ഹൗ മെനി പീപ്പിൾ ഡു യു ഇൻ്ററാക്ട് വിത്ത് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് എ ഡേ ഹു ആർ ദ നിങ്ങൾ ഇന്ന് ആരൊക്കെയായി ഇടപെട്ടിട്ടുണ്ട് വീട്ടിൽ ആരെയൊക്കെ ആശ്രയിച്ചിട്ടുണ്ട് ഇന്ന് അമ്മ അച്ഛൻ ആ അമ്മുമ്മ അപ്പൂപ്പൻ ഓക്കെ മദർ ഫാദർ ദെൻ ഗ്രാൻഡ് മദർ ദെൻ ബ്രദർ സിസ്റ്റർ ഓക്കെ അമ്മയും അച്ഛനും സഹോദരങ്ങളും അയൽക്കാരും അധ്യാപകരും കൂട്ടുകാരും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടവരാണ് അല്ലേ അങ്ങനെ എത്രയോ പേർ നിരന്തരം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നു ഈ ചിത്രജാലിക നിരീക്ഷിച്ച് സാമൂഹ്യ ബന്ധങ്ങൾ ഉടലെടുക്കുന്ന വിവിധ സന്ദർഭങ്ങൾ ഒന്ന് കണ്ടെത്താമോ ഒബ്സേർവ് ദ പിക്ചേർസ് ദറ്റ് ഫോം എ വെബ് ആൻഡ് ഐഡൻറ്റിഫൈ ദ സിറ്റുവേഷൻസ് ത്രൂ വിച്ച് സോഷ്യൽ റിലേഷൻഷിപ്സ് ആർ ക്രിയേറ്റഡ് ശ്രദ്ധിക്കൂ ആ ചിത്രത്തിൽ എന്താണ് കാണുന്നത് വിവിധ വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ആശ്രയത്വമാണ് നിങ്ങൾ ചിത്രജാലികയിൽ കാണുന്നത് ഇവിടെ ആ കുട്ടി സമൂഹത്തിലെ വിവിധ വ്യക്തികളെ ആശ്രയിക്കുന്നത് പോലെ വിവിധ വ്യക്തികൾ പരസ്പരവും ആശ്രയിക്കുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഈ ജാലികയിൽ നിന്ന് നമുക്ക് കണ്ടെത്താം കുട്ടി കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നു പ്ലേയിങ് വിത്ത് ഹെർ ഫ്രണ്ട്സ് വേറെന്താശ്രയത്വം കണ്ടെത്താം അധ്യാപിക കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു അവിടെ അധ്യാപിക ഷോപ്പ് കീപ്പറെ കടക്കാരനെ ആശ്രയിക്കുന്നുണ്ട് ടീച്ചർ ഡിപ്പെൻസ് ഓൺ ഷോപ്പ് ഡീലർ ഫോർ ഗുഡ്സ് മറ്റെന്തൊക്കെ കണ്ടെത്താം അമ്മ ഡോക്ടറിൽ നിന്ന് ചികിത്സ തേടുന്നു മദർ ഡിപ്പെൻസ് ഓൺ ഡോക്ടർ ഫോർ ട്രീറ്റ്മെൻറ്റ് അച്ഛൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നു ഫാദർ ഡിപ്പെൻസ് ഓൺ ഷോപ്പ് കീപ്പർ ഫോർ ഗുഡ്സ് കൂടുതൽ ഇതുപോലെയുള്ള ധാരാളം സാമൂഹ്യ ബന്ധങ്ങൾ ഈ ജാലികയിൽ നിന്നും കണ്ടെത്താം കൂടുതൽ കണ്ടെത്തുമല്ലോ ഓക്കെ ഒരു വ്യക്തി എപ്പോൾ മുതലാണ് മറ്റുള്ളവരെ ആശ്രയിച്ചു തുടങ്ങുന്നത് നിങ്ങൾ എപ്പോൾ മുതലാ മറ്റുള്ളവരെ ആശ്രയിക്കാൻ തുടങ്ങിയത് ആ അതാ പറഞ്ഞു ജനനം മുതൽ അല്ലേ ഒരു വ്യക്തി ജനിക്കുന്നത് മുതൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട് മറ്റുള്ളവരോടുള്ള ആശ്രയത്വം ആരംഭിക്കുന്നു അൻ ഇൻഡിവിജ്വൽ ബിഗിൻസ് ടു ഡിപെൻഡ് ഓൺ അതേഴ്സ് റൈറ്റ് ഫ്രം ദ ടൈം ഓഫ് ബർത്ത് അല്ലെ ജനനം മുതൽ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ നമ്മളെല്ലാവരും മറ്റുള്ളവരെ ആശ്രയിച്ചു തുടങ്ങിയിട്ടുണ്ട് കുടുംബവും അയൽക്കാരും സുഹൃത്തുക്കളും അധ്യാപകരും എല്ലാം നമ്മുടെ വളർച്ചയിൽ പങ്കുവഹിക്കുന്നുണ്ട് ഫാമിലി നെയബേഴ്സ് ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ് പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഭാഷയും വേഷവും സംസ്കാരവും പെരുമാറ്റ രീതികളും എല്ലാം നാം സ്വായത്തമാക്കുന്നത് എവിടെ നിന്നാണ് നമ്മുടെ സമൂഹത്തിൽ നിന്നാണ് നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്നാണ് നിങ്ങളുടെ ഭാഷ നിങ്ങളുടെ വേഷരീതി സംസ്കാരം പെരുമാറ്റ രീതികൾ ഇവയെല്ലാം നിങ്ങൾ സംശീകരിച്ചത് നേടിയെടുത്തത് നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ഇങ്ങനെ ഓരോ വ്യക്തിയും അവൻ്റെ ശീലങ്ങളെല്ലാം സ്വായത്തമാക്കുന്നത് എവിടെ നിന്നാണ് അവൻ ജീവിക്കുന്ന സമൂഹത്തിൽ നിന്നാണ് ഇറ്റ് ഈസ് ഫ്രം ദ സൊസൈറ്റി ദറ്റ് വി ഹാവ് ഇൻ്റേർണലൈസ് ലാംഗ്വേജ് ഡ്രസ് കോഡ് മാനേഴ്സ് ആൻഡ് കൾച്ചർ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും വ്യക്തി പലരോടും ബന്ധപ്പെടുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും എത്ര എത്ര വ്യക്തികളുമായി ഇടപഴകാറുണ്ട് അല്ലേ ഇത്തരം ബന്ധങ്ങളുടെ ജാലിക നിലനിൽക്കുന്ന വലിയ സംഘമാണ് സമൂഹം എന്താണ് സമൂഹം ബന്ധങ്ങളുടെ ജാലിക നിലനിൽക്കുന്ന വലിയ സംഘമാണ് സമൂഹം സമൂഹമാണ് വ്യക്തിയുടെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും അടിസ്ഥാനം ആൻ ഇൻഡിവിജ്വൽ എസ്റ്റാബ്ലിഷേഴ്സ്

സമൂഹം എ സൊസൈറ്റി ഈസ് ദ ലാർജർ ഗ്രൂപ്പ് ടു വിച്ച് എനി ഇൻഡിവിജ്വൽ ബിലോങ്സ് സമൂഹത്തിലല്ലാതെ അതായത് മനുഷ്യരോടൊപ്പം അല്ലാതെ ജീവിക്കുന്നത് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാൻ കഴിയുമോ അത്തരത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും ഊഹിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് ക്യാൻ യു ഇമേജിൻ എ ചൈൽഡ് ലിവിങ് ഐസൊലേറ്റഡ് ഫ്രം ഹ്യൂമൻ ബീയിങ്സ് ഊഹിക്കാമോ അത്തരത്തിലുള്ള ഒരു കുട്ടിയുടെ കഥ കേട്ടാലോ ഫ്രാൻസിലെ എവറോൺ ഗ്രാമത്തോട് ചേർന്ന കാട്ടിൽ വേട്ടയാടാൻ പോയ ചിലർ ചെന്നായ്ക്കളോടൊപ്പം അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ജീവിയെ കണ്ടു അവർക്ക് കൗതുകവും ആകാംക്ഷയുമുണ്ടായി അവർ ചെന്നായ്ക്കളെ വെടിവെച്ച് പായിച്ചു കൂട്ടം തെറ്റിപ്പോയ ആ ജീവിയെ പിന്തുടർന്ന് കീഴടക്കി മനുഷ്യരൂപമായിരുന്നു ആ ജീവിക്ക് എന്നാൽ കൈകളും കാലുകളും ഉപയോഗിച്ച് ആ ജീവി അതിവേഗത്തിൽ ഓടുകയായിരുന്നു മുരളുകയും മാന്താൻ ശ്രമിക്കുകയും കടിച്ചു കീറാൻ വരികയും ചെയ്തിരുന്ന ആ ജീവിയെ അവർ വളരെ പണിപ്പെട്ട് നാട്ടിൽ എത്തിച്ചു അതൊരു മനുഷ്യക്കുഞ്ഞായിരുന്നു പക്ഷെ ആ കുട്ടിക്ക് മനുഷ്യരെ പോലെ സംസാരിക്കാനോ വേഷമണിയാനോ ഭക്ഷണം കൈകൊണ്ട് കഴിക്കുവാനോ അറിയുമായിരുന്നില്ല മനുഷ്യരുടെ ഒരു സ്വഭാവ വിശേഷവും അവനുണ്ടായിരുന്നില്ല കൂടുതൽ പഠനത്തിനായി കുട്ടിയെ പാരീസിലേക്ക് കൊണ്ടുപോയി ആ പട്ടണത്തിലെ ഡോക്ടറായ ജീൻ മാർക്ക് ഇറ്റാഡ് കുട്ടിയെ ഏറ്റെടുത്തു ഡോക്ടറും സഹായിയായ നേഴ്സും കൂടി കുട്ടിക്ക് വിക്ടർ എന്ന് പേരിട്ടു അവന് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞിരുന്നു അവർ വിക്ടറിനെ സാധാരണ കുട്ടികളെപ്പോലെ വസ്ത്രം ധരിക്കാനും ഭക്ഷണം കഴിക്കാനും സംസാരിക്കുവാനും പരിശീലിപ്പിച്ചു വിക്റ്ററിന് ഒന്നും എളുപ്പം സ്വായത്തമാക്കാൻ കഴിഞ്ഞില്ല പാത്രത്തിലെ ഭക്ഷണം തട്ടിത്തെറിപ്പിച്ച് പോലെ നക്കി തിന്നാനാണ് അവൻ ശ്രമിച്ചത് കിടക്കയും പുതപ്പും വിട്ട് മുറിയിൽ ഒരു മൂലയിൽ ചുരുണ്ടുകൂടി കിടക്കാനായിരുന്നു ഇഷ്ടം എത്രയോ ദിവസങ്ങൾ കൊണ്ടാണ് ചില വാക്കുകൾ ഉച്ചരിക്കാൻ വിക്ടർ പഠിച്ചത് മനുഷ്യ സമൂഹത്തിലെ പെരുമാറ്റ രീതികളോ ആചാരങ്ങളോ വിക്ടറിനറിയാമായിരുന്നില്ല ഒരു വ്യക്തി സമൂഹത്തിൽ നിന്നും പഠിക്കുന്ന ഒന്നും വിക്ടറിന് സംശീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഏറ്റവും ദുഃഖകരമായ സത്യം വിക്ടറിന് മറ്റു മനുഷ്യർക്കൊപ്പം സഹവസിക്കുവാൻ സാധിച്ചില്ല എന്നതാണ് എ ഫ്യൂ ഹൺസ്മാൻ ഫൗണ്ട് എ സ്ട്രേഞ്ച് ക്രിയേച്ചർ എമംഗ് ദ വോൾസ് വൈൽ ഹണ്ടിങ് ഇൻ ദ ഫോറസ് നിയർ ദ വില്ലേജ് ഓഫ് എവറോൺ ഇൻ ഫ്രാൻസ് ദ സൈറ്റ് റൌസ്ഡ് ദെയർ ക്യൂരിയോസിറ്റി ആൻഡ് ആങ്സൈറ്റി ദ ഫയേർഡ് അറ്റ് ദ വോൾസ് ആൻഡ് ഡ്രോവ് ദം എവേ ദെൻ ദേ ചേയ്സ് ദ ക്രിയേച്ചർ ആൻഡ് ട്രാബ്ഡിറ്റ് ഇറ്റ് ഹാഡ് എ ഹ്യൂമൻ ഫോം However, it ran fast using both legs and hands. With much effort, they took the growling, scratching, and biting creature with them. It was a human child, but he was not able to speak, dress, or eat like a human being. He possessed no human characteristics. Later, the child was taken to Paris for further research. Jean Marc Itard. A doctor there adopted him. The doctor and the nurse who assisted him named the child Victor. They found that he was twelve years old. They trained Victor to speak, eat and dress like a normal human child. It was not easy for Victor to learn all this. He tried to scatter the food and lap it up like dogs. He did not use the bed and blanket in the room but preferred to sleep in a corner. It was after long days of training that he could utter a few words. The behavioral patterns, customs, and norms of the human society were unknown to him. He could not assimilate the things that an individual learns from the society. Sadly, he could not survive with human beings. വിക്ടറിൻ്റെ കഥ കേട്ടില്ലേ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയാണ് വിക്ടർ എന്നിട്ടും അവന് സംസാരിക്കുവാനോ സാധാരണ കുട്ടികളെ പോലെ വസ്ത്രം ധരിക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ ഒന്നും സാധിച്ചില്ല എന്താ കാരണം അവൻ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടാണ് ജീവിച്ചിരുന്നത് മനുഷ്യരുൾപ്പെടുന്ന സമൂഹത്തിലല്ല ആര് ജീവിച്ചത് വിക്ടർ ജീവിച്ചത് ഇതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ബംഗാളിലെ മിഡ്നാപൂർ ഗ്രാമത്തിൽ നിന്നും മൃഗങ്ങൾക്കൊപ്പം കണ്ടെത്തിയ രണ്ട് പെൺകുട്ടികൾ കമല അമല അവരുടെ ജീവിതവും വിക്ടറിൻ്റേതുപോലെയായിരുന്നു പോലെ ദ ലൈഫ് ഓഫ് കമല ആൻഡ് അമല ടു ഗേൾസ് ഫൗണ്ട് ലിവ് വിത്ത് അനിമൽസ് ഇൻ മിഡ്നാപൂർ വില്ലേജ് ഓഫ് ബംഗാൾ ഇൻ നയൻറ്റീൻ ട്വൻറ്റി വാസ് ഓൾസോ സിമിലർ ടു ദാറ്റ് ഓഫ് വിക്ടർ കമലയുടെയും അമലയുടെയും ജീവിതവും ആരുടേതു തന്നെയായിരുന്നു വിക്ടറിൻ്റേതുപോലെ തന്നെയായിരുന്നു അമേരിക്കയിൽ ഒരിടത്ത് ഒരു വീടിന്റെ തട്ടിൻ പുറത്തുള്ള ഇരുണ്ട മുറിയിൽ അടച്ചിട്ട അന്നയുടെ സ്ഥിതിയും മറിച്ചായിരുന്നില്ല ആറാം വയസ്സിൽ ഏകാന്ത തടവിൽ നിന്നും അന്നയെ മോചിപ്പിച്ചപ്പോൾ അന്നയ്ക്ക് സംസാരിക്കാനോ നടക്കാനോ സാധിച്ചിരുന്നില്ല ദ കണ്ടീഷൻ ഓഫ് അന്ന ഹു ഹാ ബീൻ ഡീറ്റെയിൻഡ് ഇൻ ദ ഡാർക്ക് ആറ്റിക് ഓഫ് എ ഹൗസ് ഇൻ അമേരിക്ക വാസ് നോ ഡിഫറെ ഫ്രം ദിസ് ഷി വാസ് നോട്ട് ഈവൻ ഏബിൾ ടു വോക്ക് ഓർ ടോക്ക് ലൈക്ക് എ നോ മ ചൈൽഡ് റിലീസ്ഡ് അറ്റ് ദ ഏജ് ഓഫ് സിക്സ് ഫ്രം ദ ലോൺലി ഡിറ്റൻ ഇൻ നൈൻറ്റീൻ തേർട്ടി ദീസ് ചിൽഡ്രൺ ഡിറ്റ് നോട്ട് എക്സിബിറ്റ് എനി സൈൻ ഓഫ് നോർമൽ ഇന്റലിജൻസ് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഈ കുട്ടികളിൽ ഒരാൾ പോലും സാമാന്യ ബുദ്ധിയുടെ യാതൊരു ലക്ഷണവും പ്രകടിപ്പിച്ചിരുന്നില്ല സമൂഹത്തിൽ വളരാത്ത ഒരു മനുഷ്യന് സാമൂഹ്യ ജീവിയായി മാറാൻ സാധിക്കില്ലെന്നും സാമൂഹികമായ പെരുമാറ്റങ്ങളോ ഭാഷയോ ഒന്നും എളുപ്പം പഠിക്കാൻ സാധിക്കില്ല എന്നും ഈ കുട്ടികളുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണല്ലേ ഇവരുടെ കഥകൾ അതല്ലേ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വി ഹാവ് റിയലൈസ്ഡ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ കൻ നെയ്ത് ബി എ സോഷ്യൽ ബീയിങ് നോ ലേൺ ദ ബിഹേവിയർ ഓർ ലാംഗ്വേജ് ഓഫ് എ സൊസൈറ്റി ഇഫ് ഹി ഓ ഷീ ഇസ് നോട്ട് ബ്രോട്ട് ഇന്നേ സോഷ്യൽ എൻവിയോൺമെന്റ് അപ്പോൾ സമൂഹത്തിൽ ജീവിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല സാമൂഹികമായ പെരുമാറ്റശീലങ്ങൾ ഒന്നും തന്നെ ഭാഷ പോലും നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കില്ല വ്യക്തിയുടെ വളർച്ചയിൽ സമൂഹത്തിന് പങ്കുണ്ട് ഇല്ലേ പങ്കുണ്ട് സമൂഹം ഇല്ലെങ്കിൽ വ്യക്തിയുടെ വളർച്ച എങ്ങനെയായിരിക്കും സമൂഹത്തിൽ അല്ല നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ വളർച്ച ടീച്ചർ നിങ്ങൾക്ക് കുറച്ച് സൂചകങ്ങൾ തരാം ആ സൂചകങ്ങൾ അധ്യാപകരുമായി ചർച്ച ചെയ്ത് ഈ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു കുറിപ്പ് തയ്യാറാക്കണം ചോദ്യം ഇതാണ് സമൂഹം ഇല്ലെങ്കിൽ വ്യക്തിയുടെ വളർച്ച എങ്ങനെയായിരിക്കും സൂചകങ്ങൾ ശാരീരിക വളർച്ച ബുദ്ധിവികാസം പെരുമാറ്റ രീതി വാട്ട് വുഡ് ബി ദ നേച്ചർ ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് എ സോഷ്യൽ എൻവിയോൺമെൻറ്റ് പ്രിപ്പെയർ എ നോട്ട് ബേസ്ഡ് ഓൺ ദ ഹിൻസ് ദ ഹിൻസ് ആർ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ബിഹേവിയറൽ പാറ്റേൺ ക്യാൻ യു പ്രിപ്പയർ ദ നോട്ട് ഓക്കെ അടുത്ത് സമുദായം സമാജം കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ ഇവ എന്താണെന്ന് പഠിക്കാം റെഡിയാണോ സമൂഹത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ മനുഷ്യർ വിവിധ സാമൂഹ്യ സംഘങ്ങളോടും ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഇടപഴകുന്ന സാമൂഹ്യ സംഘങ്ങൾ ഏതെല്ലാമാണ് വിച്ച് ആർ ദ ഗ്രൂപ്പ്സ് യു ഇൻ്ററാക്റ്റ് വിത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും സാമൂഹ്യ സംഘങ്ങളുമായി ബന്ധമുണ്ടോ ഉണ്ട് ക്ലബുകളില്ലേ സ്കൂളുകളിൽ സ്കൂളിലെ വിവിധ ക്ലബുകളുണ്ട് ആ വായനശാലകൾ ലൈബ്രറീസ് ഉണ്ട് ബാലസംഘങ്ങളില്ലേ ഇത്തരത്തിൽ പല വിധത്തിലുള്ള സാമൂഹ്യ സംഘങ്ങളുമായി നിങ്ങൾ ഇടപഴകാറുണ്ട് ഇത്തരത്തിലുള്ള പല വിധത്തിലുള്ള സാമൂഹ്യ സംഘങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സമൂഹം ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് സൊസൈറ്റി കൺസിസ് ഓഫ് ഡിഫറെൻ്റ് ഗ്രൂപ്പ്സ് സമുദായം സമാജം തുടങ്ങിയവ സമൂഹത്തിൻ്റെ ഭാഗങ്ങളാണ് കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ ആർ ദ പാർട്സ് ഓഫ് ദി സൊസൈറ്റി ഇവ രണ്ടും സൊസൈറ്റിയുടെ ഭാഗങ്ങളാണ് സമുദായം കമ്മ്യൂണിറ്റി എന്താണെന്ന് നോക്കാം ഒരു നിശ്ചിത പ്രദേശത്ത് നാം ഒന്നാണ് എന്ന വികാരത്തോടെ ജീവിക്കുന്ന വ്യക്തികളുടെ സംഘമാണ് സമുദായം എന്താണ് സമുദായം ഒരു നിശ്ചിത പ്രദേശത്ത് നാം ഒന്നാണ് എന്ന വികാരത്തോടെ ജീവിക്കുന്ന വ്യക്തികളുടെ സംഘമാണ് സമുദായം കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ എ ഡെഫിനിറ്റ് ലൊക്കാലിറ്റി വിത്ത് ദ ഫീലിംഗ് ഓഫ് വണ്ണസ് ഓക്കെ സമുദായത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ സമുദായത്തിൻ്റെ പ്രത്യേകതകൾ നിശ്ചിതമായ പ്രദേശത്തെ താമസം കൂട്ടായ പ്രവർത്തനങ്ങൾ സുദൃഢമായ ബന്ധങ്ങൾ സമാനമായ സാംസ്കാരിക മൂല്യങ്ങൾ ഇവ സമുദായത്തിൻ്റെ പ്രത്യേകതകളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്മ്യൂണിറ്റി ലിവിങ് ടുഗദർ ഇൻ എ ഡെഫിനിറ്റ് ലൊക്കാലിറ്റി ഓർഗനൈസ്ഡ് ഇൻ്ററാക്ഷൻ ക്ലോസ് സോഷ്യൽ റിലേഷൻഷിപ്പ് കോമൺ കൾച്ചറൽ വാല്യൂസ് ഓക്കെ സമുദായത്തിൻ്റെ പ്രത്യേകതകൾ കണ്ടു കഴിഞ്ഞു സമൂഹവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സമുദായം ചെറുതാണ് എന്നാൽ സമൂഹത്തിൽ ഉള്ളതിനേക്കാൾ ആത്മബന്ധം എവിടെ കാണുന്നുണ്ട് സമുദായത്തിൽ നിലനിൽക്കുന്നുണ്ട് ഒരു വ്യക്തിയെ സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്നതിൽ സമുദായം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് കമ്പയർഡ് ടു സൊസൈറ്റി കമ്മ്യൂണിറ്റി ഇസ് എ സ്മോളർ യൂണിറ്റ് ഹൗ ഓവർ ദ റിലേഷൻഷിപ്പ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് എ കമ്മ്യൂണിറ്റി ഈസ് മോർ ഇൻഡൻസ് ദാൻ ദാറ്റ് ഇൻ എ സൊസൈറ്റി ദ കമ്മ്യൂണിറ്റി ഹാസ് എ ക്രൂഷ്യൽ റോൾ ഇൻ മോൾഡിംഗ് ആൻ ഇൻഡിവിജ്വൽ ഇൻ ടു എ സോഷ്യൽ ബീയിങ് ഒരു വ്യക്തിയെ സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്നതിൽ കമ്മ്യൂണിറ്റിക്ക് വലിയ പങ്കാണുള്ളത് ഒരു ഗ്രാമത്തിൽ വസിക്കുന്നവരെ ഒരു സമുദായമായി പരിഗണിക്കാറുണ്ട് അങ്ങനെ പരിഗണിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാവാം ആ നാം ഒന്ന് എന്ന വികാരം ഒരു നിശ്ചിത സ്ഥലത്തെ താമസം കൂടുതൽ കണ്ടെത്തി പുസ്തകം വായിച്ച് കൂടുതൽ കണ്ടെത്തി എഴുതുമല്ലോ ഓക്കെ വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ കൺസിഡറിങ് ദ പീപ്പിൾ റിസൈഡിംഗ് ഇൻ ദ സെയിം വില്ലേജ് ആസ് എ കമ്മ്യൂണിറ്റി ഫീലിംഗ് ഓഫ് വണ്ണർസ് ലിവംഗ് ടുഗദർ ഇൻ എ ഡെഫിനിറ്റ് ലൊക്കാലിറ്റി മക്കൾ കൂടുതൽ വായിച്ച് കണ്ടെത്തി എഴുതുക അടുത്തു നമുക്ക് സമാജത്തെക്കുറിച്ച് പഠിക്കാം അസോസിയേഷൻ നിങ്ങളുടെ സ്കൂളിൽ വിവിധ ക്ലബുകൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഏതൊക്കെ ക്ലബ്ബുകൾ ഉണ്ട് സ്കൂളിൽ എന്താണ് അവയുടെ ലക്ഷ്യം ഒന്ന് പട്ടികപ്പെടുത്താമോ സ്കൂളിലെ ഒന്നോ രണ്ടോ ക്ലബ്ബിൻ്റെ പേരെഴുതി അവയുടെ ലക്ഷ്യം കൂടാ ഒന്ന് കുറിച്ചേ യു ഹാവ് മെനി ക്ലബ്സ് ഫങ്ഷനിങ് യൂണിവേഴ്സ് സ്കൂൾ ലിസ്റ്റ് ദം ഔട്ട് അലോങ് വിത്ത് ദെയർ ഒബ്ജെക്റ്റീവ്സ് ആ അതാ പറഞ്ഞു വിദ്യാരംഗം ക്ലബ്ബുണ്ടല്ലേ എന്തിനാ വിദ്യാരംഗം ക്ലബ്ബ് സ്കൂളിൽ എന്താ അതിൻ്റെ ലക്ഷ്യം കുട്ടികളിലെ കല സാഹിത്യം എന്നിവ പ്രോത്സാഹിപ്പിക്കൽ മറ്റൊരു ക്ലബോ ആ എസ് എസ് ക്ലബുണ്ട് സാമൂഹ്യശാസ്ത്ര ക്ലബുണ്ട് കുട്ടികളിൽ ചരിത്ര ബോധം വളർത്തുന്നതിനാണ് നമ്മുടെ സ്കൂളിൽ എന്തുള്ളത് സാമൂഹ്യശാസ്ത്ര ക്ലബ് ഉള്ളത് വിവിധ പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നടത്താറില്ലേ ഓരോ ക്ലബുമായി ബന്ധപ്പെട്ട് ഓക്കെ പരിസ്ഥിതി ക്ലബുണ്ട് എന്തിനാണ് പരിസ്ഥിതി ക്ലബ്ബ് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുന്നതിനാണ് അല്ലേ ക്ലബ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് വിദ്യാരംഗം പ്രൊമോട്ട് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ സോഷ്യൽ സയൻസ് ക്ലബ് ഡെവലപ്പ് എ സെൻസ് ഓഫ് ഹിസ്റ്ററി എക്കോ ക്ലബ് ഫോർ എൻവിയോൺമെൻ്റൽ പ്രൊട്ടക്ഷൻ ഓക്കെ കൂടുതൽ ക്ലബുകളുണ്ട് ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലബുകളും അവയുടെ ലക്ഷ്യങ്ങളും കണ്ടെത്തി എഴുതാമല്ലോ ഓക്കെ ഓരോ ക്ലബും വ്യത്യസ്ത ലക്ഷ്യങ്ങളോടെയാണല്ലേ പ്രവർത്തിക്കുന്നത് നമ്മൾ ഈ പരിശോധിച്ച ക്ലബ്ബുകൾ തന്നെ ഓരോ ക്ലബിനും ഓരോ ലക്ഷ്യമാണ് ഈ പട്ടികയിൽ നിന്നും അത് നമുക്ക് വ്യക്തമായി അങ്ങനെ പ്രത്യേക ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ കൂട്ടമാണ് സമാജം എന്താണ് സമാജം പ്രത്യേക ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്ന വ്യക്തികളുടെ കൂട്ടമാണ് സമാജം അസോസിയേഷൻ ആൻ അസോസിയേഷൻ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സ്ട്രൈവിങ് ടു അച്ചീവ് സ്പെസിഫിക് എയിംസ് ചില പ്രത്യേക ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ളവയാണ് പ്രസിദ്ധ സാമൂഹ്യശാസ്ത്രക്കാരനായ ബൊഗാഡസ് നൽകുന്ന നിർവചനം ഒന്ന് ശ്രദ്ധിച്ചേ ചില ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി ജനങ്ങൾ ഒന്നിച്ചു പ്രവർത്തിക്കുന്നതാണ് സമാജം അസോസിയേഷൻ ഈസ് യൂഷ്വലി വർക്കിംഗ് ടുഗദർ ഓഫ് പീപ്പിൾ ടു അച്ചീവ് സം പർപ്പസ് വ്യക്തികളുടെ കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടൊപ്പം പൊതു നന്മയ്ക്കു വേണ്ടി കൂടിയാണ് സമാജങ്ങൾ രൂപം കൊള്ളുന്നത് റെസിഡൻസ് അസോസിയേഷനുകൾ തൊഴിലാളി സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകൾ തുടങ്ങിയവ എന്തിനുദാഹരണമാണ് സമാജങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഒരു വ്യക്തിയെ സമൂഹത്തിലെ കഴിവുറ്റ അംഗമാക്കി മാറ്റുന്നതിൽ എന്തിനൊക്കെ പങ്കുണ്ട് സമുദായങ്ങൾക്കും അതുപോലെ സമാജങ്ങൾക്കും പങ്കുണ്ട് അസോസിയേഷൻസ് ആർ ഫോംഡ് വിത്ത് ദ എയിം ഓഫ് ഡെവലപ്പിംഗ് ദ ഇൻഡിവിജുവൽസ് ടാലൻ ഫോർ ദ കോമൺ ഗുഡ് ഓക്കെ റെസിഡൻസ് അസോസിയേഷൻ ട്രേഡ് യൂണിയൻസ് സ്റ്റുഡൻസ് യൂണിയൻസ് എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് അസോസിയേഷൻ ബോദ് കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മോൾഡിംഗ് ആൻ ഇൻഡിവിജുവൽ ഇൻ ടു ആൻ ഏബിൾ മെമ്പർ ഓഫ് ദ സൊസൈറ്റി വ്യക്തിയെ ഏറ്റവും കഴിവുറ്റ ഏറ്റവും കഴിവുള്ള ഒരു നല്ല വ്യക്തിയായി വളർത്തുന്നതിൽ സമുദായങ്ങൾക്കും സമാജങ്ങൾക്കും പങ്കുണ്ട് അല്ലേ നമ്മളത് പഠിച്ചു കഴിഞ്ഞു എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത് സമൂഹം എന്താണെന്ന് പഠിച്ചു സാമൂഹ്യ ബന്ധങ്ങളുടെ ജാലികയാണ് സമൂഹം അല്ലേ സൊസൈറ്റി ഈസ് എ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് ഓരോ വ്യക്തിയുടെയും വളർച്ചയ്ക്കും നിലനിൽപ്പിനും അടിസ്ഥാനം എന്താണ് സമൂഹമാണ് സമൂഹത്തിൽ ജീവിച്ചാലേ വ്യക്തിക്ക് സാമൂഹ്യ ജീവിയായി മാറാൻ സാധിക്കുകയുള്ളൂ സമുദായം സമാജം തുടങ്ങിയ സാമൂഹിക സംഘങ്ങൾ വ്യക്തികളുടെ വളർച്ചയിൽ പ്രധാന പങ്കുവഹിക്കുന്നു എന്നും മനസ്സിലാക്കി ഇന്ന് പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തുടർപ്രവർത്തനത്തിലേക്ക് കടക്കാമോ തുടർപ്രവർത്തനം സമുദായം സമാജം ഇവ സാമൂഹ്യ സംഘങ്ങളാണ് ഇവയുടെ സവിശേഷതകൾ പട്ടികപ്പെടുത്തുക സമുദായത്തിൻ്റെയും സമാജത്തിൻ്റെയും സവിശേഷതകൾ പട്ടികപ്പെടുത്തുക കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ ആർ ഗ്രൂപ്പ്സ് വിത്തിൻ എ സൊസൈറ്റി ലിസ്റ്റ് ഔട്ട് ദെയർ ഫീച്ചേഴ്സ് ഇൻ ദ ടേബിൾ പ്രൊവൈഡഡ് കമ്മ്യൂണിറ്റി അസോസിയേഷൻ ഒരു പ്രവർത്തനം കൂടി വ്യക്തിയെ കൂടാതെ സമൂഹത്തിനും സമൂഹത്തെ കൂടാതെ വ്യക്തിക്കും നിലനിൽപ്പില്ല ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഒരു ദിവസത്തെ നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതി തയ്യാറാക്കുക എ സൊസൈറ്റി കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് ഇൻഡിവിജ്വൽ ആൻഡ് വൈസ് വേഴ്സ ബേസ്ഡ് ഓൺ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് നോ ഡൗൺ യുവർ എക്സ്പീരിയൻസേഴ്സ് ഓഫ് എ ഡേ ഇന്നത്തെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഓക്കെ ഈ പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്യുക നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത് കൂടാതെ പാഠപുസ്തകം നന്നായി വായിച്ച് പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുക സംശയങ്ങൾ അധ്യാപകരുമായി ചർച്ച ചെയ്യണം സുഖമായിരിക്കുക സുരക്ഷിതരായിരിക്കുക